ഇന്ന് നമ്മള് പതിവിന് വിരുദ്ധമായി ഒരു നോവലിനെ കുറിച്ചാണ് വർത്തമാനം പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം വായിച്ച് പൂർത്തിയാക്കിയ ഒരു നോവലാണ് ബുധിനി. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരി സാറാ ജോസഫിന്റെ ഏറ്റവും പുതിയ നോവലാണ് ബുധിനി. സാറാ ജോസഫിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരിയാണ് സാറാ ജോസഫ്. നിരവധി നോവലുകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. ഇതിലുപരി സാമൂഹ്യ പ്രവർത്തകയാണ്. സ്ത്രീപക്ഷ നിലപാടുള്ള പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് സാറാ ജോസഫ്. എല്ലാത്തിലും ഉപരി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം നിന്നു അവരുടെ നീതിക്ക് വേണ്ടി പൊരുതുന്ന പ്രതിബദ്ധതയുള്ള ഒരു ആക്ടിവിസ്റ്റാണ് സാറാ ജോസഫ്. ബുധിനി വായിച്ചതിൽ നിന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതും നിരവധി എഴുത്തുകാർ നമുക്കുണ്ട്. സ്ത്രീപക്ഷ എഴുത്തുകാരുണ്ട്, സ്ത്രീ വനിതാ എഴുത്തുകാരുണ്ട്. അവരൊക്കെ കൃതികൾ വായിക്കുന്നുണ്ട്, അവരൊന്നും ഒട്ടും കുറച്ചും കാണിക്കുന്നില്ല. പക്ഷെ ഈ രചനയിൽ എനിക്ക് മനസ്സിലായത്, നമ്മളെല്ലാം കാഴ്ചകൾ കാണാറുണ്ട്. കാഴ്ചകൾ കാഴ്ചകളാണല്ലോ, ഓരോരുത്തരും അവരവരുടെ വീക്ഷണം അവരവർ കാണുന്ന കാര്യങ്ങളാണ്, അവരുടേതായ ഭാവനകളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ സാറാ ജോസഫ് വെറും ഒരു കാഴ്ചക്കാരിയായി സംഭവങ്ങൾ വിശദീകരിച്ചു തരികയല്ല. ഈ അവർ കണ്ട നിരവധി കാഴ്ചകൾ അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലൂടെ ഒരു വിഭാഗം ജനങ്ങളുടെ ഇന്ത്യയിലെ ഒരു നേർത്ത ഒരു ഒരു പരിച്ഛേദത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതം എന്താണ്, വർത്തമാന ഇന്ത്യയുടെ സാഹചര്യങ്ങൾ എന്ത് എന്നൊക്കെ വെളിപ്പെടുത്തി തരുന്ന ഒരു നോവലാണ് ബുധിനി. ബുധിനിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രമാണ്, വർത്തമാനകാല ഇന്ത്യയുടെയും ചരിത്രമാണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടി അധികാരത്തിലെത്തുന്നത് വളരെ പുരോഗമന ചിന്താഗതിയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി. പുരോഗമന ആശയങ്ങൾ, ആധുനിക ചിന്താഗതികൾ, നിരവധി സ്വപ്നങ്ങൾ രാഷ്ട്രത്തെ കുറിച്ച് വെച്ച് പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നും പലതരത്തിൽ നമ്മൾ ഇന്നും ഈ പൊതുമേഖലകളൊക്കെ പൊതുമേഖല നിലനിൽക്കുന്നു എന്നതാണ് ഇന്ന് ഇതിന്റെ പ്രാധാന്യം. ഇന്ന് ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രമാക്കി നിലനിർത്തുന്നത് ഇവിടെ നിലനിൽക്കുന്ന പൊതുജന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ ഒക്കെ തന്നെയാണ്, പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയാണ്, പൊതുജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ വീക്ഷണങ്ങളാണ്, അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെ വീക്ഷണങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആധുനിക രാഷ്ട്രം നിർമ്മിക്കാൻ ഈ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇന്ത്യയെ പുരോഗതിയിലേക്ക്, മറ്റു രാഷ്ട്രങ്ങൾക്കൊപ്പം കുതിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പദ്ധതികളും പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തപ്പോൾ വിസ്മരിക്കപ്പെട്ടു പോയ ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവർ ഇല്ലാതാക്കപ്പെട്ടു, നമ്മുടെ ചരിത്രത്തിൽ നിന്നും നമ്മുടെ ഇടങ്ങളിൽ നിന്നും ഇല്ലാതാക്കപ്പെട്ടു. അവരെക്കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല. അവരെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന നോവലാണ് ബുധിനി എന്ന നോവൽ. അതൊരു വ്യക്തി, ബുധിനി ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കഥയാണ് ബുധിനി. എന്നാലത് ആ പെൺകുട്ടിയുടെ മാത്രം കഥയല്ല, അവൾ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന ഗോത്ര വിഭാഗത്തിന്റെ ജീവിതം എന്ത്, അവരുടെ പ്രത്യേകതകൾ എന്ത്, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ത്, ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്ന അവരുടെ സ്വയം പര്യാപ്തമായ അവരുടെ ഗ്രാമങ്ങൾ, അവരുടെ കൃഷിരീതി, അവരുടെ പാട്ടും നൃത്തവും വാദ്യോപകരണങ്ങൾ, ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ബുധിനി എന്ന നോവൽ. ഏതായാലും ഈ നോവലിനെ കുറിച്ച് ആസ്വാദനം പറയാനോ വിലയിരുത്താനോ ഒന്നും ഞാൻ ആളല്ല. ഏതൊരു സാധാരണക്കാരനെയും പോലെ ഒരു വല്ലപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ മാത്രമാണ്. എന്നിരുന്നാലും ഇതെനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം വർത്തമാനകാല സാഹചര്യങ്ങളും ഈ നോവൽ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ആധുനിക ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നിരവധി പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികളുമൊക്കെ പടുത്തുയർത്തിയാണ് ഇവിടെ വരെ എത്തിയത്. നെഹ്റുവിൽ തന്നെ ആ കാലത്ത് തന്നെ ആവിഷ്കരിക്കപ്പെട്ട ചേരിചേരാ നയം, മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ, ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ പോലെ
സ്വകാര്യ മേഖല മാത്രമല്ല പൊതുമേഖലയും സ്വകാര്യ മേഖലയും പരസ്പര പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക നയമാണ് ഇവിടെ ആവിഷ്കരിച്ചത്. അതെ, അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഇല്ലെന്നൊന്നുമല്ല. ഈ പൊതുമേഖല ശരിക്കും സ്വകാര്യ മേഖലയെ ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി, അവരെ തിന്നുകൊടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് പൊതുമേഖലയിൽ ഒരുക്കി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ പൊതുമേഖലയും സ്വകാര്യ മേഖലയൊക്കെ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി പൊതുജനങ്ങൾ ഒത്തിരി പുറകോട്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പുറകോട്ടടിക്കപ്പെടുകയും ഒരു ന്യൂനപക്ഷം തടിച്ചു കൊടുക്കുകയും ചെയ്തു എന്നൊരു വസ്തുത. അതിൽ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നോവല് അതൊന്നും പ്രത്യക്ഷത്തിൽ പറയുകയല്ല ചെയ്യുന്നത്. ഏതായാലും ബുധനി എന്ന നോവൽ അതിന്റെ പശ്ചാത്തലം ദാമോദർ വാലി പദ്ധതി, ദാമോദർ നദിയിലുള്ള ഒരു അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ്. ഈ അണക്കെട്ട് വരുമ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ആഘാതങ്ങളെക്കുറിച്ച് ആ നാട്ടിൽ ജീവിച്ചിരുന്ന, ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവർക്ക് അറിയില്ല. പ്രത്യേകിച്ചും സാന്താൾ വർഗത്തിൽപ്പെട്ട, ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് അറിയുമായിരുന്നില്ല. അവരുടേതായ ലോകം പ്രത്യേക ഒരു ലോകമാണ്, പൊതുധാരയുമായി ബന്ധമുള്ളതല്ല. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിനുശേഷം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലെ നേതാക്കളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടതൊന്നും അവരിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ പോലും അത്ര പ്രധാനപ്പെട്ട ഒരാളായിട്ടൊന്നും അല്ല അണക്കെട്ട് ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവർ കാണുന്നത്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി വന്നാലും ഒരു സാധാരണ എഞ്ചിനീയറാണെങ്കിലും, ആ ദാമോദർ വാലി പദ്ധതിയിലെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, അതിനെയെല്ലാം പൊതുവായ ഒരു കണ്ണിലൂടെ വളരെ ലാഘവത്തോടെ ഗവൺമാൻ എന്നാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് അവർ പറയുന്നത്. കാരണം വളരെ ദൂരെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. കാരണം അവർ ഇതിന്റെ ഈ പൊതുധാരയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചു പോരുന്ന വിഭാഗങ്ങളാണ്. ഏതായാലും അണക്കെട്ട് വരുന്നു, അണക്കെട്ടിൽ നിരവധി സാന്താൾ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പണി ചെയ്യുന്നുണ്ട്, മറ്റ് ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരും പണി ചെയ്യുന്നുണ്ട്. അങ്ങനെ പണി ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ബുധനി, ഒരു പെൺകുട്ടിയാണ്, 15 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ജവഹർലാൽ നെഹ്റു എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി തെരഞ്ഞെടുത്ത പെൺകുട്ടിയാണ് ബുധിനി. ഒരു സാന്താൾ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം. പുരോഗമനകാരിയായ നെഹ്റുവിന് അതൊക്കെ വളരെ താല്പര്യമുള്ള കാര്യമായിരിക്കുമല്ലോ. വിശാല ഹൃദയനായ പുരോഗമന കാഴ്ചപ്പാടുള്ള നെഹ്റു ഉദ്ഘാടനത്തിനായി എത്തുന്നു. ബുധിനി എന്ന പെൺകുട്ടി അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു. ആ പെൺകുട്ടിയെ കണ്ട ജവഹർലാൽ നെഹ്റു, ഈ കുട്ടി തന്നെ ഞാനല്ല ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്, ഇവളാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സാന്താൾ ഭാഷയിൽ അവളാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നിഷ്കളങ്കയായ പെൺകുട്ടിയെ പറഞ്ഞതെല്ലാം അതുകൊണ്ട് ചെയ്യുന്നു. അതിനുശേഷം പക്ഷെ ഈ പെൺകുട്ടി തിരികെ അവളുടെ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ സംഗതിയാകെ മാറിമറിഞ്ഞു. ആകെ ഭീകരമായ അന്തരീക്ഷം, വീട്ടിലാരുമില്ല. എന്താണ് പ്രശ്നം? സാന്താൾ ഗോത്രത്തിന്റെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട്, ഒത്തിരി പ്രത്യേകത നിറഞ്ഞ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് അന്യ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് അവൾ ഹാരമണിയിച്ചിരിക്കുന്നു. അതായത് അത് വിവാഹമാണ്. ഫലത്തിൽ ജവഹർലാൽ നെഹ്റു ബുധിനി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്നാണ് സാന്താൾ ഗോത്ര തലവന്മാരും അവരുടെ ഗ്രാമസഭയും കൂടി തീരുമാനിക്കുന്നത്. അത് പടിയടച്ച് പിണ്ണം കുത്തുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലുള്ള ആചാരങ്ങളാണ്. അതുമാത്രമല്ല, അവളെ ക്രൂരമായി മർദ്ദിക്കുകയാണ്, കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. ഒരു 15 വയസ്സുള്ള നിഷ്കളങ്കയായ പെൺകുട്ടി, അവൾ സ്വപ്നത്തിൽ പോലും ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ വീട്ടുകാർക്ക് പോലും അവളെ രക്ഷിക്കുവാൻ കഴിയില്ല. കാരണം അവരെ എങ്ങാനും സഹായിച്ചു പോയാൽ അവർക്കും നേരിടേണ്ടി വരുന്ന ഇതേ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഒറ്റ വൈകുന്നേരം രാത്രിയിൽ അവൾ കാട്ടിലേക്ക് എറിയപ്പെടുകയാണ്. തിരിച്ച് ഗ്രാമത്തിലോട്ട് ചെല്ലാൻ പറ്റില്ല. അവളുടെ വസ്ത്രങ്ങൾ പോലും എടുക്കുവാൻ അവൾക്ക് പറ്റത്തില്ല. ഇന്നലെ വളരെ വളരെ സ്നേഹത്തോടെ കണ്ടിരുന്നവരെല്ലാവരും മുഖം തിരിക്കുന്നു, വെറുപ്പോടെ അവളെ നോക്കിക്കണം. എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? അങ്ങനെ ആ ഗോത്രവർഗത്തിലെ ആചാരങ്ങളും അന്ന് നിലനിന്ന സംഗതികളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഈ നോവൽ. ഏതായാലും ആ ബുധനി എന്ന പെൺകുട്ടി ഇതിനെയൊക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നോവലിൽ അതിവിപുലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെയാണ് ബുധനി എന്ന പെൺകുട്ടി അതിജീവിച്ച ആ നിഷ്ഠൂരതകൾ, അവളുടെ ജീവിതം പരിമപ്പെടുത്തിയെടുത്തു. കല്ലുപോലെ ഉറച്ച ഒരു പെൺകുട്ടിയാക്കി അവളെ മാറ്റുകയാണ്. പ്രതിസന്ധികൾ, കാരണം എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഗോത്രം അവളെ പുറന്തള്ളി. ഗോത്രം അവളെ പുറന്തള്ളുമ്പോഴും അവക്ക് ദാമോദർ വാലി പദ്ധതി പ്രദേശത്ത് തൊഴിലുണ്ട്.
അവളവിടുത്തെ ജോലിക്കാരിയാണ്, ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നങ്ങൾ ദാമോദർ വാലി പദ്ധതി പ്രദേശത്ത് വ്യാപിക്കുകയാണ്. അവിടെ സവർണരും സന്താൾ വർഗക്കാരും, നെഹ്റു ബ്രാഹ്മണനാണ് അവരെ. നെഹ്റു സ്വയം ഒരു ബ്രാഹ്മണനല്ല, അദ്ദേഹത്തിന് ജാതിയും മതവും ഒന്നുമില്ല. വളരെ ആധുനിക കാഴ്ചപ്പാടുകളുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു നമ്മളത്. പക്ഷേ എന്ത് ചെയ്യാം, സവർണ ജാതിക്കാർ, അദ്ദേഹത്തിന്റെ ജാതിയിൽപ്പെട്ടവർ അദ്ദേഹത്തെ അവരുടെ കൂട്ടത്തിനാണ് കൂട്ടുന്നത്. ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ബ്രാഹ്മണരായ ആളിനെ സാന്താൾ പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് അവർ സാന്താൾ വർഗക്കാരുമായിട്ട് രണ്ടു കൂട്ടരും, ഇതിന്റെ രണ്ടിനും ഇടയ്ക്കാണ് ബുധനി കിടക്കുന്നത്. സാന്താൾ ഗോത്രം അവരെ പുറത്താക്കി, അവളെ ബ്രാഹ്മണ സമുദായത്തിന് അവളെ കൊണ്ട് അപമാനം ഉണ്ടാക്കിയതിന്റെ പേരിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആകെ ദാമോദർ വാലി പദ്ധതി പ്രദേശത്ത് ബുധനി എന്ന പെൺകുട്ടിയെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അവളെ അവിടെ എവിടെ കണ്ടാലും കത്തിക്കും എന്ന് രണ്ടു കൂട്ടരും പറയുന്നു. അതിന്റെ പേരിൽ അടിപിടികൾ ഉണ്ടാകുന്നു. അവസാനം ആ തൊഴിലിൽ നിന്നും അവളെ പുറന്തള്ളുകയാണ്. ദാമോദർ വാലി പദ്ധതിയിലുള്ള അവളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ച്, എല്ലാ പീഡനങ്ങളെയും അതിജീവിച്ച്, ചില നല്ലവരായ മനുഷ്യരുടെ സഹായത്തോടെ കല്ലുപോലെ ഉറച്ച്, അതായത് മരിച്ചാലും ഒന്നുമില്ല ജീവിച്ചാലും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു സ്ത്രീയായി ഉയർന്നു വരുന്ന ബുധനിയാണ് നമ്മൾ കാണുന്നത്. ഈ ബുധനി എന്ന ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ പറയുകയല്ല, അതിലൂടെ ആ ഗോത്രത്തിന്റെ കഥ പറയുന്നുണ്ടോ? ഒരു ആധുനികമായ പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോൾ, റോഡുകൾ വീതി കൂട്ടുമ്പോൾ, അണക്കെട്ടുകൾ വരുമ്പോൾ, വ്യവസായശാലകൾ വരുമ്പോൾ, ഈ പുരോഗതിയൊക്കെ വേണ്ട എന്നല്ലെങ്കിൽ വരുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ഒരു ജനത, തേച്ച് മായ്ച്ചു കളയപ്പെടുന്ന, പിഴുതെറിയപ്പെടുന്ന ജനവിഭാഗങ്ങൾ, ഇവരുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പുരോഗതിക്കെതിരെ എന്നല്ല അർത്ഥമാക്കേണ്ടത്. പുരോഗതി ഉണ്ടാകണം, വികസനം ഉണ്ടാകണം, പക്ഷേ അത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. ഇതിലൂടെ നഷ്ടപ്പെട്ടുണ്ടാകുന്ന ആ വലിയ ജനവിഭാഗത്തെ കൂടെ പരിഗണിക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പരിസ്ഥിതിയെക്കുറിച്ച് പ്രകൃതിക്ക് ഇതെന്ത് ക്ഷതമാണ് ഏൽപ്പിക്കുന്നത്, ദീർഘകാല അടിസ്ഥാനത്തിൽ പരിസ്ഥിതിയെ ഇതെങ്ങനെ ബാധിക്കുന്നു, ഇതെല്ലാം നോവൽ കൃത്യമായി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നു. സന്താൾ ഗോത്രവിഭാഗം ഒട്ടേറെ പ്രത്യേകതകളുള്ളവരാണ്. അവർക്കവരുടെ കൃഷിയിടങ്ങളുണ്ട്, അവിടെ കാർഷികോൽപ്പന്നങ്ങൾ അവർ ഉണ്ടാക്കുന്നു. അവരുടെ സംസ്കാരമുണ്ട്, അവരുടെ നൃത്തമുണ്ട്, അവരുടെ വാദ്യോപകരണങ്ങളുണ്ട്. അവരെ അവരുടേതായ ഗോത്ര സമൂഹത്തിൽ എല്ലാ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗങ്ങളാണ്, ഉപജീവനം കണ്ടെത്തുന്ന ഒരു ജനവിഭാഗമാണ്. ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ ചന്തയിലേക്കുള്ള പോക്ക് വെറും ഒരു സാധാരണ പോക്കല്ലത്, അവരുടെ ഏക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആഴ്ചയിൽ ഒരിക്കൽ ചന്തയിൽ പോകുക. അതിനുവേണ്ടിയിട്ടാണ് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടുന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് തിരിച്ചു വരിക. ഒരാൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, കുടുംബമായിട്ടാണ് പോകുന്നത്. അവരുടെ വൈവിധ്യമേറിയ ഉൽപ്പന്നങ്ങൾ, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുമായി മാർക്കറ്റിലോട്ട് പോകുന്നു. പോകുന്ന വഴിക്ക് നൃത്തമുണ്ട്, പാട്ടുകൾ ആലപിക്കാറുണ്ട്, വാദ്യോപകരണങ്ങൾ മീട്ടാറുണ്ട്. ഇങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ കുട്ടികൾക്ക് അവർക്ക് ആസ്വദിക്കുവാനുള്ള അവരുടെ മധുരപലഹാരങ്ങൾ, മിഠായികൾ, അവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ, പെൺകുട്ടികൾക്ക് അണിഞ്ഞൊരുങ്ങാനായിട്ടുള്ള കണ്ണാടി, ചീപ്പ്, പൊട്ട, കുങ്കുമം, ഇങ്ങനെ നിരവധി സാധനങ്ങളൊക്കെ മേടിച്ച് പ്രായമായവർക്ക് അല്പം മദ്യപിക്കാനുള്ള അവസരം, ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വളരെ ആഹ്ലാദിച്ച് അവിടുത്തെ മേളകളിലുമൊക്കെ പങ്കെടുത്തൊരു ഉത്സവമാണ് ഗ്രാമചന്ത, അവരുടെ ചന്ത. ആ ചന്തയിൽ നിന്നും രാത്രിയാവും മടങ്ങി ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ അപ്പോഴുമുണ്ട് നൃത്തവും പാട്ടും മേളങ്ങളുമൊക്കെ. അങ്ങനെയുള്ള ആ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളാണ് ഈ ദാമോദർ വാലി പദ്ധതി വരുമ്പോൾ വെള്ളത്തിനടിയിൽപ്പെട്ടു പോകുന്നത്. റിസർവോയറുകൾ നിറയുമ്പോൾ ഗ്രാമങ്ങളിൽ ഈ ജനവിഭാഗങ്ങൾ, അവിടെ ജീവിച്ചിരുന്ന വിവിധ ഗോത്രങ്ങൾ, സാന്താൾ വർഗങ്ങൾ മാത്രമല്ല, വിവിധ ഗോത്രങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. തങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുർഗതിയാണ് വരുന്നതെന്ന് ഈ പദ്ധതി പ്രദേശത്ത് പണിയാൻ പോകുന്ന ആൾക്കാർ പോലും അറിയുന്നില്ല. അങ്ങനെ അവർ ചരിത്രത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, അവരുടെ മണ്ണിൽ നിന്ന്, അവരുടെ സംസ്കാരത്തിൽ നിന്ന് എല്ലാം തുടച്ചു മാറ്റപ്പെടുകയാണ്. പുരോഗതി പുരോഗതി എന്ന് മുറവിളി കൂട്ടുന്ന നമ്മുടെ മധ്യവർഗവും അതിന് മേലെയുള്ള ആൾക്കാരും, അവർക്ക് വേണ്ടി ഭരിച്ചിട്ടുള്ള ഭരണാധികാരികൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ ചെയ്തൊരു വലിയ തെറ്റാണ്. ഈ ജനവിഭാഗത്തെ അറിഞ്ഞില്ല, അവർ തെരുവിൽ അലയുകയാണ്. അവരവരുടെ ഇടം നഷ്ടപ്പെട്ട് എവിടേക്കാ, വീണ്ടും വീണ്ടും അങ്ങോട്ട് പോയ കൽക്കരിപ്പാടങ്ങൾ, അതും മറ്റൊരു മുഖമാണ്. അതും നോവലിൽ വിവരിക്കുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനികളൊന്നുമല്ല, പൊതു ഉടമസ്ഥതയിൽ തന്നെയുള്ള ഈ കൽക്കരിപ്പാടങ്ങൾ ജനവിഭാഗങ്ങളുടെ, ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ എന്ത് ക്ഷതമാണ് ഏൽപ്പിക്കുന്നത്.
അവരുടെ ജീവിതത്തെ താറുമാറാക്കുന്നത് ഈ നോവലിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നോവലിനെ കുറിച്ച് അധികം വിശദീകരിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നോവൽ രണ്ട് പെൺകുട്ടികൾ, രണ്ട് മാധ്യമ പ്രവർത്തകരായ പെൺകുട്ടികൾ, ബുധിനി എന്ന ആളിനെ കുറിച്ച്, കാരണം ഇതൊക്കെ വാർത്തയായിരുന്നു കിടക്കി, പിന്നീട് അത് വിസ്മരിക്കപ്പെട്ടു പോയി. ദ ട്രൈബൽ വൈഫ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്ന ഒരു തമാശ ഉള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിന്റെ നിജസ്ഥിതി അറിയാനും ആ സ്ത്രീക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുമായിട്ടൊക്കെയാണ് ഈ പത്രപ്രവർത്തകരായ പെൺകുട്ടികൾ അവിടെ ചെല്ലുന്നത്. ഈ ബുധിനി എന്ന സ്ത്രീയെ അന്വേഷിച്ചുള്ള അവരുടെ യാത്ര പല സംഗതികളും വെളിപ്പെടുത്തി തരികയാണ്. അതിലൂടെയാണ് നമ്മൾ ഈ ഗോത്രവിഭാഗങ്ങളും അവരുടെ ജീവിതം പരിസ്ഥിതിക്ക് ഏറ്റ ക്ഷതങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. ബുധിനിയേക്കാൾ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചത്, സമരം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വന്നവർ, ഒത്തിരി പേരുടെ കഥ ബുധിനി എന്ന നോവൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവസാനം ഈ പെൺകുട്ടികൾ ബുധിനിയെ കണ്ടെത്തുന്നുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പ്രായമായി, പല്ലൊക്കെ കൊഴിഞ്ഞ് വൃദ്ധയായ ബുധിനി അപ്പോഴും വെളുത്ത് നിറം മങ്ങിയ പരുത്തി തുണി ധരിച്ച, ബംഗാളി രീതിയിൽ വസ്ത്രം ധരിച്ച ആ വൃദ്ധയായ ബുധിനി എന്നാൽ ദൃഢവും നിശ്ചയദാർഢ്യത്തോടെയും പക്വതയോടെയും ഒക്കെയുള്ള അവരുടെ മറുപടികൾ. അവസാനം ഈ പെൺകുട്ടികൾ വളരെ വേദനയോടെ പറയുകയാണ്, നമ്മുടെ രാഷ്ട്രം, രാജ്യം താങ്കളോട് തെറ്റു ചെയ്തു, അത് തിരുത്താൻ, ഇത് പറഞ്ഞു മുഴുവിപ്പിക്കുവാൻ ബുധിനി അവരെ അനുവദിക്കുന്നില്ല. ഏത് രാജ്യം, എന്റെ രാജ്യം ഏതാണ് എന്ന ചോദ്യത്തോടെയാണ് സാറാ ജോസഫ് ബുധിനി ചോദിക്കുന്ന ചോദ്യം, ഏതാണ് എന്റെ രാജ്യം, ഏതാണ് എന്റെ രാജ്യം, ഇതാണ് ചോദ്യം. ദ വർത്തമാനകാല ഇന്ത്യ, ഒരു മഹാമാരി, ഒരു പകർച്ചവ്യാധി, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മാരകമായ പകർച്ചവ്യാധി സംഹാര താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഇന്നെന്താണ് എല്ലാം മറച്ചു വെച്ച്, ഗുജറാത്തിലൊക്കെ നമ്മുടെ മോദിയുടെ ആത്മസുഹൃത്ത് ട്രംപിനെ എഴുന്നള്ളിക്കുമ്പോൾ മതില് കെട്ടി മറച്ചിരുന്ന ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങളെല്ലാം ഇന്ന് തെരുവിലാണ്, അവർ പലായനം തുടരുകയാണ്. ആഹാരമില്ല, വെള്ളമില്ല, ഒക്കത്ത് കൈക്കുഞ്ഞുങ്ങൾ, ഭാണ്ഡക്കെട്ടുകൾക്ക് മേലിൽ മയങ്ങിക്കിടക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ ഇന്ത്യയുടെ തെരുവിലൂടെ അവർ ഒഴുകുകയാണ്. അവർക്ക് ഗതിയില്ല, നാളെ എന്താണെന്ന് അറിയില്ല. കോടിക്കണക്കിന് അഭയാർത്ഥി തൊഴിലാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ, അവരുടെ ഭാവി എന്തെന്നറിയില്ല. ഇതെല്ലാം ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് പൊതിഞ്ഞു മൂടുകയായിരുന്നു. പുരോഗതി ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ്. ശരിയാണ്, കമ്പ്യൂട്ടറിനെ എതിർക്കും, ട്രാക്ടറിനെ എതിർക്കും. കമ്പ്യൂട്ടറും ട്രാക്ടറില്ല എന്ത് പുരോഗമനം വന്നാലും അത് ഉപയോഗിച്ച് അവർ ആ ട്രാക്ടറും കമ്പ്യൂട്ടറും ചെയ്യുന്ന ജോലി കൊണ്ട് ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അവന്റെ കഞ്ഞിയിൽ പാറ്റയെ പിടിച്ചിട്ടുകൊണ്ട് നീയൊക്കെ തടിച്ചു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നതും കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ് എന്റെ രാജ്യം? ആ ചോദ്യം ഇന്ന് ഇന്ത്യൻ തെരുവീഥികളിൽ ഉയർന്നത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുവാൻ, അതിന് പരിഹാരം കാണുവാൻ, അത് നമ്മളോടും കൂടിയുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കുവാൻ ആണ് ഈ നോവൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ രീതിയിൽ ഈ നോവലിനെ മനസ്സിലാക്കിയത് നിങ്ങളോട് പങ്കുവെക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇത് വായിക്കുവാൻ അവസരമുണ്ടെങ്കിൽ വായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.